ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ഒരു പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. അപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടില്ല, ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല, അതിപ്പോൾ ജി ബി വാട്സപ്പിലുള്ളത്. അപ്പോൾ അത് വാട്സപ്പിൽ വരുമെന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അഡ്മിൻസിന് മാത്രം മെസ്സേജ് ഗ്രൂപ്പിൽ അയക്കാൻ പറ്റും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കാലം കാര്യം അത് മോശപ്പെട്ടൊരു അപ്ഡേറ്റാണ്. കാരണം അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മെസ്സേജ് അയക്കാം, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിൽ മെസ്സേജ് അയക്കാമെന്ന് വെച്ചാൽ കുറച്ച് മോശമാണ്. അപ്പോൾ അതൊന്ന് മാറ്റണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പം ചിലപ്പോൾ അത് വരത്തില്ല, കാരണം ഇപ്പോൾ ഉള്ളത് ജി ബി വാട്സപ്പ് എന്നൊരു മോഡേൺ വാട്സപ്പ് വേർഷനിലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു മോഡ് വേണമെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കും. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് വാട്സപ്പ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻസിലാണ്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമൊന്നും പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ കാണാം, അതാണ് ഓൺലി അഡ്മിൻസ് മെസ്സേജ് സെൻഡ് മെസ്സേജ് എന്നുള്ളടുത്ത് പാർട്ടിസിപ്പൻസും ഓൺലി അഡ്മിൻസ് എന്നാണ് ഇവിടെ നമുക്ക് ഇൻ്റർഫേസ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാം, താഴെയായിട്ട് ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം കണ്ടതാണ് ഓൺലി അഡ്മിൻസ് ക്യാൻ സെൻഡ് മെസ്സേജസ് ടു ദിസ് ഗ്രൂപ്പ്. അതായത് അഡ്മിൻസിന് മാത്രമേ ഈ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, നമുക്ക് നോക്കാം എന്താണ് പുതിയ വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ചെറുതാണെങ്കിലും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം അത് വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റാണ്. അപ്പോൾ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇതിപ്പം നമുക്ക് വന്നിട്ടൊന്നുമില്ല, ബീറ്റാ വെർഷനിൽ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിട്ടില്ല, വരാൻ ഇനി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ജി ബി വാട്സപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് കണ്ടറിയാം. ഇത് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് മാത്രം, അതായത് അഡ്മിൻസിന് മാത്രം മെസ്സേജ് അയക്കാൻ പറ്റുന്നൊരു മോഡ് ആക്കി തീർക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ കാണാം ഗ്രൂപ്പ് സെറ്റിങ്സ് എന്നൊരു ഐക്കൺ കാണാം. നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ജി ബി വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് സാധാരണ ഇപ്പോൾ ഉള്ള എല്ലാ വാട്സപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റിലും ഉള്ളതാണ്. അതിന് മേലെയുള്ളതാണ്, സോറി, ഇതുമാണ് ഓൾറെഡി ഉള്ളത്. ഈ ഒരൊറ്റ ഒന്നാണ്, ഈ ഒരു പുതിയ ബോക്സാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ സെൻഡ് മെസ്സേജസ് എന്നുള്ളെടുത്തിട്ട് ഓൺലി അഡ്മിൻസ് കൊടുത്തു. ഓൺലി അഡ്മിൻസ് കൊടുത്തതിന് ശേഷം ഇവിടെ കാണാം മാറിയിട്ടുണ്ട്, യു ചേഞ്ച്ഡ് ദിസ് ഗ്രൂപ്പ് സെറ്റിങ്സ് അലോ ഓൺലി അഡ്മിൻസ് ടു സെൻഡ് മെസ്സേജ്. അപ്പോൾ നമുക്കിനി അത് ഒന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് എന്ന ഗ്രൂപ്പിൽ കയറുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ കാണിക്കുന്നത് ഓൺലി അഡ്മിൻസ് ക്യാൻ, അതായത് ഇവിടെ ഓൺലി അഡ്മിൻസ് ക്യാൻ സെൻഡ് മെസ്സേജസ് എന്നാണ്. അഡ്മിൻസിന് മാത്രമേ, ഈ ഒരു അഡ്മിൻ, ഞാനിപ്പോൾ ഇത് എൻ്റെ പേര് സ്ട്രേഞ്ചർ എന്ന് സേവ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ അഡ്മിന് മാത്രമേ ഇനി മെസ്സേജ് ആ ഗ്രൂപ്പിലേക്ക് അയക്കാൻ പറ്റുള്ളൂ, എനിക്ക് അയക്കാൻ പറ്റില്ല എന്നാണ് ഈ ഗ്രൂപ്പിൽ കാണിക്കുന്നത്. ഇതാണ് പുതിയൊരു അപ്ഡേറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റാണ് വാട്സപ്പിന് വരാൻ പോകുന്നത്. ഇതിപ്പോൾ ജി ബി വാട്സപ്പിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ അപ്ഡേറ്റൊക്കെ പിന്തുടരുന്നുണ്ടെങ്കിൽ ജി ബി വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് ഒഫീഷ്യൽ നമ്പർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല, വേറെ ഒരു നമ്പർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക, ഒപ്പം ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.